മരണപ്പെട്ട എഡിഎം അദ്ദേഹം സെൻഡ് ഓഫിന് ശേഷം കളക്ടർ മുറിയിപ്പോയി എന്ന വാർത്ത വരുന്നു. കളക്ടറോട് തനിക്ക് തെറ്റുപറ്റിപ്പോയി എന്നൊരു വാക്ക് പറഞ്ഞതായിട്ട് കളക്ടർ പിന്നീട് ഇപ്പോൾ അടുത്ത കാലത്ത് വെളിപ്പെടുത്തുന്നു. ഇതുവരെ കളക്ടർ ഈ ഭാഗം ആരോടും വെളിപ്പെടുത്തിയിട്ടില്ല. ഈ ആത്മഹത്യയിൽ തനിക്കും ചെറിയൊരു പങ്കുണ്ട് എന്നുള്ള വാർത്തകൾ വരുന്നവർ കൂടിയാണെന്ന് തോന്നുന്നു. കളക്ടർ മൊഴി മാറ്റി തുടങ്ങി. ഇതുവരെ ദിവ്യയോടൊപ്പം അല്പസ്വല്പം സപ്പോർട്ട് നിന്നയാളിപ്പം പൂർണ്ണമായി ദിവ്യയോടൊപ്പം ചേർന്നു. താനുമായിട്ട് എഡിഎം നല്ല സൗഹൃദത്തിലായിരുന്നു എന്നുള്ള രീതിയിലുള്ള ഒരു വാർത്ത ഇപ്പം വന്നപ്പം അത് കണ്ടിട്ട് എഡിഎമ്മിൻ്റെ ഭാര്യ തഹസീൽദാരൻ മഞ്ജുഷ പറഞ്ഞു, അങ്ങനെ ഒരു ആത്മബന്ധമായിട്ട് അയാളുമായിട്ട് ഇല്ല, അത് തനിക്കറിയാം എന്നുള്ള രീതിയിൽ അവർ പ്രതികരിച്ചത് നമ്മൾ കണ്ടു. അപ്പം ഇപ്പോഴേ കളക്ടർ ദിവ്യയുടെ പക്ഷം ചേരാൻ ശ്രമിക്കുന്നതായിട്ട് തോന്നുന്നു. ഇതുവരെ അദ്ദേഹത്തിൻ്റെ മൊഴി പോലീസിലെടുത്തപ്പം ഈ തെറ്റുപറ്റിപ്പോയെന്നുള്ളൊരു ഭാഗം എഡിഎം മരണത്തിന് മുമ്പ് പറഞ്ഞുവെന്ന് കളക്ടർ മൊഴി കൊടുത്തില്ല. അതുപോലെ തന്നെ ഗീത IAS റവന്യൂ ബോഡിയിൽ നിന്ന് വന്നപ്പം അവർ ഇദ്ദേഹത്തിൻ്റെ മൊഴി രേഖപ്പെടുത്തി. ആ സന്ദർഭത്തിലും എഡിഎം ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞുവെന്ന് അങ്ങനെ മിണ്ടിയിട്ടില്ല. ഇപ്പോഴാണ് അത് പുറത്തേക്ക് വരുന്നത്. എന്തുകൊണ്ടാണ് ഇപ്പോൾ അത് ചമച്ചു വിടുന്നതെന്ന് മനസ്സിലാകുന്നില്ല. അത് കൂട്ടിച്ചോദിക്കാൻ ആർക്കും കഴിയില്ല. ഇതുവരെ പറയാത്തൊരു പുതിയ കാര്യം കളക്ടർ പറഞ്ഞു നടക്കുന്നത് അദ്ദേഹത്തിൻ്റെ വിശ്വാസ്യത പോയി. സത്യസന്ധമായ കാര്യങ്ങൾ അദ്ദേഹം പറയുന്നില്ല എന്ന്, എന്തോ ഒളിച്ചു കിടക്കുന്നു, ഒളിച്ചു കളിക്കുന്നു എന്ന് വ്യക്തമാകുന്നു. തെറ്റുപറ്റിപ്പോയി എന്ന് പറഞ്ഞത് അത് ദിവ്യയെ സപ്പോർട്ട് ചെയ്ത് കൈക്കൂലി വാങ്ങിച്ചെന്നുള്ള ധ്വനി ആണ് എന്നുള്ള ഉദ്ദേശത്തിലാണ് ആ പറഞ്ഞതെങ്കിൽ തീർച്ചയായിട്ടും അത് ദിവ്യയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെയാണ് കളക്ടർ മുന്നോട്ട് പോകുന്നത്. കളക്ടർ കുറേ നാളുകൊണ്ട് അവിടെ ചമ്മഞ്ഞുകൂടിയിരിക്കുകയാണ്. പാർട്ടിക്കാരെ സൂചിപ്പിക്കാതെ അവിടെ ഇരിക്കാൻ കഴിയില്ല. പ്രത്യേകിച്ച് ദിവ്യയായിട്ട് ഒരു റിഫ്റ്റ് ഉണ്ടാകാതെ പോയെങ്കിൽ മാത്രമേ കളക്ടർക്ക് അവിടെ ഇരിക്കാൻ ഒക്കുള്ളൂ. കളക്ടർക്ക് ദിവ്യയോട് താല്പര്യമുണ്ട്, തിരിച്ച് ഇവർക്ക് അദ്ദേഹത്തിനോടും താല്പര്യമുണ്ട്. രണ്ടുപേരും ഇപ്പോൾ മരണപ്പെട്ട എഡിഎമ്മിനെ കോർണർ ചെയ്യാൻ ശ്രമിക്കുന്ന പോലെ തോന്നുന്നു. തനിക്ക് തെറ്റുപറ്റിപ്പോയി എന്ന് പറഞ്ഞു. അത് സെൻഡ് ഓഫിന് ശേഷം തൻ്റെ മുറിയിൽ 2-3 മിനിറ്റ് ചെലവഴിച്ചു എഡിഎം നവീൻ ആ സമയത്ത് പറഞ്ഞതായിട്ടാണ് പറയുന്നത്. അതിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലാകുന്നില്ല. തെറ്റുപറ്റിപ്പോയി എന്ന് പറഞ്ഞാൽ താനെ കൈക്കൂലി വാങ്ങിച്ച് എന്നുള്ള ധ്വനി ഉദ്ദേശിച്ചാണോ കളക്ടർ പറയുന്നതെന്നറിയില്ല. പക്ഷേ ഒരു കൈക്കൂലി വാങ്ങിച്ച ആൾക്കാരും കേരളത്തിലെ ധാരാളം വിജിലൻസ് കേസ് നമ്മൾ കണ്ടിട്ടുണ്ട്. അതിനൊക്കെ അന്വേഷണ ഭാഗത്ത് ചേർന്നിട്ടുമുണ്ട്. പക്ഷേ ആരും കൈക്കൂലി വാങ്ങിച്ചവരാരും വാങ്ങിച്ചു എന്ന് അഡ്മിറ്റ് ചെയ്തിട്ടില്ല. പോലീസ് ഉദ്യോഗസ്ഥർ മുമ്പിലില്ല, എങ്ങും അഡ്മിറ്റ് ചെയ്തിട്ടില്ല. അപ്പം തെറ്റുപറ്റിപ്പോയെന്നുള്ള കൈക്കൂലി വാങ്ങിച്ചു എന്നുള്ള ധ്വനി അവിടെ ഒരു തരത്തിലും യോജിക്കുന്നില്ല, അത് ചേരുന്നില്ല. പിന്നെ എന്താണ് തെറ്റുപറ്റിപ്പോയത്? താന് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ആ 40% വസ്തുവിൽ പെട്രോൾ പമ്പ് തുടങ്ങാനുള്ള അനുമതി ഒപ്പിട്ടു എന്ന് വാർത്ത വരുന്നുണ്ട്. അത് ഒരു തെറ്റുപറ്റിപ്പോയി എന്നാകാം. പക്ഷേ ഒപ്പിട്ട് കൊടുക്കേണ്ടി വന്നു, താൻ ട്രാൻസ്ഫറായി പോവുകയാണ്. സമ്മർദ്ദം അതുപോലെ കൂടുതലാണ്. പ്രത്യേകിച്ച് ദിവ്യയൊക്കെ ഇദ്ദേഹത്തിന് എതിരായിട്ട് സംശയിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് ഒപ്പിട്ട് കൊടുത്തു, നിവൃത്തിയില്ലാതെ ഒപ്പിട്ടു. അദ്ദേഹത്തിന് അവിടുന്ന് പോകണം. കഴിഞ്ഞ 5-6 മാസമായി അദ്ദേഹത്തിന് അവിടുത്തെ ട്രാൻസ്ഫർ ആകാനും ഒക്കെ റെഡിയായെങ്കിലും അദ്ദേഹത്തിന് അവിടുന്ന് വിടുതൽ ചെയ്യാൻ അവിടുത്തെ ജില്ലാ നേതൃത്വം സമ്മതിക്കുന്നില്ല എന്ന് പറയുന്നത് ഇനി കൂടുതൽ കാര്യക്ഷമതയുടെ ആ ഭാഗം ഒന്നുകൂടെ പോലീസ് നോക്കണം. മനഃപൂർവ്വം ഇദ്ദേഹത്തിന് ഉപദ്രവിക്കാൻ വേണ്ടിയിട്ടാണോ അവിടെ തടഞ്ഞു വെച്ചത്? അതിനകത്ത് ദിവ്യയുടെ കണ്ണുണ്ടോ എന്നും
നമ്മൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. തെറ്റുപറ്റിപ്പോയത് ഇനിയും വേറെ വിധത്തിൽ നമുക്ക് ചിന്തിക്കാം, കൈക്കൂലിയുടെ കാര്യമല്ല എന്ന് ഉറപ്പിക്കാം. രണ്ടാമത്, താൻ ഒപ്പിട്ട് കൊടുത്ത ഭാഗം തനിക്ക് തെറ്റായിപ്പോയി, തെറ്റുപറ്റിപ്പോയി, അങ്ങനെയാണോ? അതോ ഇവരെ വിളിച്ചത് ആ അത് നമുക്ക് തെറ്റുപറ്റിപ്പോയെന്നുള്ള അർത്ഥത്തിലാണോ? ആ ജീവനക്കാർ ഇദ്ദേഹത്തിന് കൊടുക്കുന്ന സെൻഡ് ഓഫിൽ വിളിക്കപ്പെടാതെ ഒരതിഥിയായിട്ട് ഇവർ വന്ന് ഇവരെ ഭത്സിക്കുകയും അദ്ദേഹത്തിനെ വ്രണപ്പെടുത്തുകയും മാനസികമായ സംഘർഷത്തിലേക്ക് കൊണ്ടെത്തിക്കുകയും ചെയ്യുന്ന രീതിയിൽ പ്രസംഗിച്ചിട്ട് അവിടുന്ന് അദ്ദേഹത്തിനെ അവഹേളിച്ചിറങ്ങിപ്പോയി. അദ്ദേഹത്തിന് സമ്മാനം കൊടുക്കുന്ന കാണാൻ എനിക്ക് കഴിയില്ല എന്ന് പറഞ്ഞ് അവരെ ഇറങ്ങിപ്പോയി. അപ്പോൾ അദ്ദേഹത്തിനെ അത് വേദനപ്പെടുത്തി. ഇവർ കയറി വന്നപ്പം എല്ലാവരും ബഹുമാനത്തോടെ എഴുന്നേറ്റ് നിന്നു. പകുതി എഴുന്നേറ്റ് നിന്നു കളക്ടർ, ബാക്കി എല്ലാവരും ഇൻക്ലൂഡിങ് ADMO ഒക്കെ അവരെ ബഹുമാനിച്ച് അവിടെ ഇരുത്തി. അവർക്ക് പറയാനുള്ള ഇദ്ദേഹത്തിനെതിരായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അവിടെ ഇരുന്ന് അത് ആസ്വദിക്കുന്ന കളക്ടറെ നമ്മൾ കണ്ടു. അവരവിടെ നിന്ന് പെട്ടെന്ന് ഇറങ്ങിപ്പോവുകയും ചെയ്യും. പറയാനുള്ളത് പറഞ്ഞിട്ട് അവരിറങ്ങിപ്പോയി. അതവർ റെക്കോർഡ് ചെയ്യാൻ ആളെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് മനഃപൂർവ്വമാണെന്ന് കൃത്യമാണ്. അവർ ആ കുറ്റത്തിലേറ്റ് ഇദ്ദേഹത്തിനെ ആത്മഹത്യയിലേക്ക് നയിക്കാനുള്ള പ്രവണത തന്നെ അവർക്കുണ്ടായിരുന്നു. ഒരു ക്രിമിനൽ മൈൻഡുമായിട്ടാണ് അവർ വന്നത്. അവർക്കെതിരായിട്ട് പല കേസുകളും പല സ്ഥലത്തും നേരത്തെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർ മുൻ കുറ്റവാളി എന്ന് പറയാം, ശിക്ഷിച്ചില്ലെങ്കിലും അങ്ങനെയുള്ള ഒരു തൻ്റെടമുള്ള ഒരു സ്ത്രീ തന്നെയാണ്. അപ്പം അവരുടെ ഭാഗം ഇദ്ദേഹം ഇപ്പം ചേർന്നിരിക്കുന്നു. അവർ ADMO പറ്റി ആക്ഷേപിച്ച് സംസാരിച്ചപ്പം അത് ആസ്വദിക്കുന്ന കളക്ടറെ നമ്മൾ കണ്ടു. ഏതായാലും പോലീസ് 120B ഇതിലേക്ക് ഉണ്ട് എന്ന് ഞാൻ കരുതുന്നതിലോട്ട് വരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം പോലീസ് ഇതുവരെ കളിച്ച നാടകമൊക്കെ നമ്മൾ കണ്ടു. പക്ഷേ റീമാൻഡിൻ ആപ്ലിക്കേഷനിൽ അവർ ആ റീമാൻഡിൻ്റെ ഉള്ളിൽ വ്യത്യസ്തമായ ഒരു സ്ട്രോങ് ആയ സ്റ്റാൻഡ് സ്വീകരിച്ചതായിട്ട് തോന്നുന്നുണ്ടിപ്പോൾ. കാരണം അവരെ നേരത്തെ പല കേസിലും പ്രതിയാണെന്നും ഒരു ക്രിമിനൽ മൈൻഡുമായിട്ടാണ് അവിടെ വന്നിരുന്ന് പ്രസംഗിച്ചതെന്നും ഇദ്ദേഹത്തിനെ താർക്കാൻ തന്നെ ഉദ്ദേശിച്ചാണ് എന്നുള്ള രീതിയിലുള്ള പരാമർശങ്ങളും സ്റ്റേറ്റ്മെൻറ്റുകളും ആ റിമാൻഡ് ആപ്ലിക്കേഷനെ കണ്ടു. അതുകൊണ്ട് പോലീസ് കറക്റ്റ് ട്രാക്കിലോട്ട് വന്നോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ഇതൊരു സൂയിസൈഡാണ് എന്ന് പോലീസ് കരുതുന്നതെങ്കിൽ അതിനകത്തൊരു ഗൂഢാലോചനയുണ്ട്. അതിനകത്ത് കളക്ടറും ഗൂഢാലോചനയും പങ്കുണ്ട്. അത് ദിവ്യയും കളക്ടറും പ്രശാന്തനും അവിടെ ഗംഗാധരനും ഒക്കെ ആ നാല് പേരെയും ഇതിനകത്ത് അക്കോംപ്ലീസായിട്ട് ചേർക്കണം. കാരണം നിയമം അങ്ങനെയാണ് പറയുന്നത്. അവരെ യോജിച്ചുള്ള പ്രവൃത്തി കൊണ്ടാണ് ഇദ്ദേഹം ആത്മഹത്യ ചെയ്തു എന്ന് പോലീസിന് കൃത്യമായിട്ട് എഴുതാൻ പറ്റും. അതേസമയത്ത് ഇദ്ദേഹത്തിൻ്റെ മുറി ആരു തുറന്നു എന്നുള്ള കാര്യം കൂടെ പോലീസ് പറയണം. അതൊരു ഹോമിസൈഡിലേക്ക് പോകാനുള്ള സാധ്യത ഉള്ളതുകൊണ്ടാണ് അത് ക്ലാരിഫൈ ചെയ്യണം. ഹോമിസൈഡ് അല്ലെങ്കിൽ ഹോമിസൈഡ് അല്ല എന്ന് പോലീസ് പറയട്ടെ. അദ്ദേഹത്തിൻ്റെ പോസ്റ്റ്മോർട്ടം സർട്ടിഫിക്കറ്റ് ഇതുവരെ വെളിയിലിട്ട് വന്നിട്ടില്ല. പത്രക്കാരെ പലരും നോക്കിയിട്ട് അത് വന്നില്ല. അത് ഫ്രീസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ആ പോസ്റ്റ്മോർട്ടം സർട്ടിഫിക്കറ്റ് ഫ്രീസ് ചെയ്ത് വെക്കുന്നത്? അതൊരു പബ്ലിക് ഡോക്യുമെൻ്റ് ആണ്. അത് ഈ വിക്ടീം ആയ ADMO വീട്ടുകാർക്ക് അത് ലഭിക്കണം. പക്ഷേ ഇതുവരെ അത് ലഭിച്ചിട്ടില്ല. അത് കൊടുക്കുന്നില്ല. അത് ഒളിച്ചു വെക്കുന്നു. എന്തിനാണെന്ന് മനസ്സിലാകുന്നില്ല. അദ്ദേഹത്തിൻ്റെ ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ സൂയിസൈഡാണോ അതുപോലെ തന്നെ ഹോമിസൈഡിലേക്കുള്ള എന്തെങ്കിലും സിംറ്റംസ് ആ കഴുത്തിലുള്ള മുറിയിൽ കാണിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. വീട്ടുകാർക്കും അതുപോലെ ലീഗൽ സൈഡിലുള്ളവർക്കും കോടതിയിലൊക്കെ അത് കൊടുക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് അത് പതുക്കി വെച്ചിട്ട് കാര്യമില്ല. അത് പബ്ലിക് ഡോക്യുമെൻ്റാണ്, വെളിയിലോട്ട് വന്നേ പറ്റുള്ളൂ. അതുകൊണ്ട് പോലീസ് അതേപ്പറ്റി വിദഗ്ധമായ അഭിപ്രായം സ്വീകരിക്കണം. ഇതൊരു സൂയിസൈഡാണോ ഹോമിസൈഡാണോ എന്നുള്ള കാര്യത്തിൽ കൃത്യമായ അഭിപ്രായം തേടുന്നതാണ് നല്ലതെന്ന് ഞാൻ കരുതുന്നു. ആസൂത്രിതമായ നാല് പേരും കൂടെ ചേർന്ന് ആസൂത്രിതമായി ഇദ്ദേഹത്തിനെ ഹനിക്കാൻ ശ്രമിച്ചതാണോ അതിൻ്റെ ഫലമായിട്ടാണോ അദ്ദേഹം ആത്മഹത്യ ചെയ്തത് എന്ന് വരുന്നു. അദ്ദേഹത്തിന് തീർച്ചയായിട്ടും ഒരു സൂയിസൈഡൽ നോട്ടുണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ സ്വഭാവം അനുസരിച്ച് എല്ലാ കാര്യത്തിനും ലാപ്ടോപ്പിൽ തന്നെ അപ്പോഴപ്പം മറുപടി അയക്കുന്ന സ്വഭാവമുണ്ട്. ഒരു പെറ്റീഷൻ കിട്ടിക്കഴിഞ്ഞാൽ അത് അപ്പം തന്നെ രസീത് കൊടുക്കുന്ന സ്വഭാവമുണ്ട്. പാർട്ടിക്കാർക്ക് ആ മെസ്സേജ് ചെല്ലും. അങ്ങനെ കൃത്യനിഷ്ഠയുടെ കാര്യങ്ങൾ ഫയലുകാര്യങ്ങൾ നീക്കുന്ന വ്യക്തിയായതുകൊണ്ട് എല്ലാ കാര്യത്തിലും അദ്ദേഹം ഒരു വിവരങ്ങൾ രേഖപ്പെടുത്തുകയും എഴുതുന്ന ആളാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും
ആ സൂയിസൈഡ് നോട്ട് ഉണ്ടാവും, അത് ആരെങ്കിലും മാറ്റിയോ, അത് വാതിൽ ആരാണ് ചവിട്ടി തുറന്നത്, ആരാണ് അവിടെ ആദ്യം പ്രവേശിച്ചത്, ഇപ്പോഴത്തെ പൊതുജനങ്ങളുടെയും നാട്ടുകാരുടെയും എല്ലാവരുടെയും മുമ്പിൽ ഇപ്പോൾ അവിടെ ആദ്യം കയറിയത് അദ്ദേഹത്തിൻ്റെ ഡ്രൈവറും അടുത്തുള്ള എക്സിക്യൂട്ടീവ് എഞ്ചിനീയറും അതുപോലെ തന്നെ കളക്ടർ ഗൺമാനും ആണ്. പക്ഷേ അവർ കയറാൻ മുറി കയറാൻ ഭയപ്പെട്ടു, മുറി തുറന്ന് കിടക്കുന്നു. അത് പോലീസ് വിശദീകരിക്കേണ്ടി വരും, അത് ആ വീട്ടുകാരെ അത് മറിഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. സൂയിസൈഡിൽ പോയി കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യത്തിന് കൃത്യമായി പോലീസ് ഒരു ഉത്തരം കണ്ടുപിടിച്ചവരോ അല്ലെ ഇൻവെസ്റ്റിഗേഷൻ അറിയില്ലെങ്കിൽ അന്വേഷണം വേറെ ആർക്കെങ്കിലും മാറ്റണം. വെട്ടറനായ ഒരു DYSPയോ അല്ലെങ്കിൽ വെട്ടറനായ ഒരു SPയോ പരിചയമുള്ള അന്വേഷണം നടത്തി നന്ന പരിചയമുള്ള ഒരാളെ ഏൽപ്പിച്ചിട്ട് ഇത് വിശദീകരിക്കേണ്ടി വരും. കാരണം എങ്ങനെയാണ് മുറിയിൽ പുള്ളി വന്നത്, എപ്പം വന്നു, ആ അമ്പലത്തിൻ്റെ അവിടെ നിന്ന് ഇറങ്ങിയ ശേഷം എങ്ങനെ ആരുടെ കൂടെ വന്നു, ആരുടെ കാറിൽ കയറി, എങ്ങനെയാണ് ഇവിടെ വന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ധാരാളം ഇനി ആൾക്കാരുടെ ചോദ്യമുനകൾ ഉയർന്നു നിൽക്കുകയാണ്. അതുപോലെ തന്നെ ആ തൂങ്ങാൻ ഉപയോഗിച്ച പ്ലാസ്റ്റിക് കയർ എങ്ങനെ അവിടെ വന്നു, ആര് കൊണ്ടുവന്നു, പുള്ളി എവിടെ നിന്നെങ്കിലും വാങ്ങിച്ചോ, അതോ അവിടെ ഉണ്ടായിരുന്നതാണോ, അതോ അദ്ദേഹത്തിനെ ബോധം കെടുത്തി അല്ലെങ്കിൽ ആങ്ങുകയത് സമയത്ത് ആ കൾപ്രിറ്റ് കൊണ്ടുവന്നതാണോ, അങ്ങനെയൊക്കെ ചിന്തിക്കേണ്ടി വരും. അതുകൊണ്ട് കൃത്യമായി പോലീസ് അന്വേഷണത്തിലിട്ട് മാറണം. ഇപ്പം റിമാൻഡ് ആപ്ലിക്കേഷനിൽ അതിൻ്റെ ലക്ഷണങ്ങൾ കാണുന്നുണ്ട്, നല്ല കാര്യം. ചെയ്തു പോയ കാര്യങ്ങളും ഇതിനകത്തുള്ള ലാക്സിറ്റി, ഇതിനകത്തുള്ള ആ ഇതുവരെയുള്ള പോലീസിൻ്റെ മെല്ലെപ്പോക്ക് നയം മാറി കൃത്യമായി പോലീസ് ട്രാക്കിൽ വന്നെങ്കിൽ ആ റിമാൻഡ് ആപ്ലിക്കേഷൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അങ്ങനെയാണ്. അതുകൊണ്ട് കറക്റ്റ് ട്രാക്കിൽ കൂടെ പോട്ട്, അതിനകത്ത് കളക്ടറെന്നോ അത്ര വലിയ IASകാരനെന്നോ അതുപോലെ പാർട്ടിയിൽ സ്വാധീനമെന്നുള്ള വ്യക്തികളാണ് പ്രശാന്തനെന്നും മറ്റവരൊന്നും നമ്മൾ നോക്കരുത്. ഇതിനകത്ത് എന്ത് സംഭവിച്ചെന്ന് കൃത്യമായി കണ്ടെത്തണം, അത് താമസിക്കരുത്. ഇനി അവരെ കസ്റ്റഡി വാങ്ങിച്ച് ഇവരെ മൂന്ന് പേരെയും അടുത്ത് നിർത്തി ലിബിയയുടെ സമീപത്തിരുത്തി അവരെ കൺഫ്രണ്ട് ചെയ്യണം, അതിന് കസ്റ്റഡിയിൽ മൂന്ന് ദിവസം വാങ്ങിക്കണം, അത് അമാന്തിക്കരുത്. വളരെ പെട്ടെന്ന് വളരെ ഫാസ്റ്റായിട്ടൊരു അന്വേഷണം കൃത്യമായിട്ട് മുന്നോട്ട് പോയി ഈ അവിടെ ഇവിടെയും ഈ സംശയമുള്ള ഏരിയകളെല്ലാം ക്ലാരിഫൈ ചെയ്ത് അന്വേഷണം മുന്നോട്ട് പോകട്ടെ എന്നാണ് ഞാൻ കരുതുന്നത്.